നമസ്കാരം ഭാരതദേവിലേക്ക് സ്വാഗതം. കുറ്റിയാടി എം എൽ എ ആയിരുന്ന കെ കെ ലതികയെ മർദ്ദിച്ചെന്ന കേസിൽ കോൺഗ്രസ് മുൻ എം എൽ എ മാർക്ക് വാറണ്ട്. മുൻ ധനമന്ത്രി കെ എം മാണി ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ നിയമസഭയിൽ നടന്ന അക്രമ സംഭവങ്ങൾക്കിടെ കെ കെ ലതികയെ മർദ്ദിച്ചു എന്നാണ് കേസ്. എം എൽ എ മാരായിരുന്ന എം എ വാഹിദ്, എ ടി ജോർജ് എന്നിവർക്കെതിരെയാണ് വാറണ്ട് അയക്കാൻ തിരുവനന്തപുരം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശം നൽകിയത്. ഹാജരാകാൻ പലതവണ നിർദ്ദേശിച്ചിട്ടും എത്താത്തതിനെ തുടർന്നാണ് നടപടി. ബാർ കോഴ കേസിൽ ആരോപണ വിധേയനായ കെ എം മാണി 2015 മാർച്ച് 13 ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അന്ന് പ്രതിപക്ഷത്തായിരുന്ന എൽ ഡി എഫ് എം എൽ എ മാർ തടയാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. യു ഡി എഫ് എം എൽ എ മാർ കെ എം മാണിക്ക് പ്രതിരോധം തീർത്തു. യു ഡി എഫ് എം എൽ എ മാരെ മറികടന്ന് കെ എം മാണിയുടെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടെ കെ കെ ലതികയ്ക്ക് മർദ്ദനമേറ്റു എന്നാണ് കേസ്. സംഭവം നടക്കുമ്പോൾ കുറ്റിയാടി എം എൽ എ ആയിരുന്നു ലതിക. എം എ വാഹിദ് കഴക്കൂട്ടത്തെയും എ ടി ജോർജ് പാറശാലയിലെയും എം എൽ എ ആയിരുന്നു. ബജറ്റ് പ്രസംഗത്തിനിടെ നിയമസഭയിൽ നടന്ന അക്രമവുമായി ബന്ധപ്പെട്ട കേസിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ള 5 ഇടതു നേതാക്കൾ സി ജെ എം കോടതിയിൽ ഇന്നലെ ഹാജരായിരുന്നു. ഇവർക്കെതിരെയുള്ള കുറ്റപത്രം കോടതിയിൽ വായിച്ചു കേൾപ്പിക്കുകയും ചെയ്തു. അക്രമത്തിലൂടെ 2,00,000 രൂപയുടെ നഷ്ടം നിയമസഭയ്ക്ക് സംഭവിച്ചുവെന്നാണ് കേസ്. ആദ്യഘട്ടത്തിൽ ഈ കാശ് അടച്ച് ആ നാശനഷ്ടത്തിന്റെ തുക അടച്ചുകൊണ്ട് ഈ കേസിൽ നിന്ന് ഊരിപ്പോകാമായിരുന്നു സി പി എമ്മിന്. എന്നാൽ തങ്ങളുടെ പതിവ് ധാർഷ്ട്യം കാണിക്കാനായി ഈ കേസുമായി ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കും ഒക്കെ പോയി ലക്ഷങ്ങൾ ചിലവഴിച്ചു. എന്നാൽ പോലും വിചാരണ നേരിടണമെന്ന് സുപ്രീം കോടതി കൂടി അസന്നിഗ്ധമായി പറഞ്ഞതോടുകൂടി വളരെ കൃത്യമായി തന്നെ ഇപ്പോൾ വിചാരണ നേരിടേണ്ടി വരുന്നു. വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നു ഡിജിറ്റൽ തെളിവുകൾ, അതായത് നമ്മളെല്ലാം കണ്ട ഡിജിറ്റൽ തെളിവുകൾ, ഈ ഡിജിറ്റൽ തെളിവുകൾ കൃത്യവും അതുപോലെ തന്നെ വാച്ചാൻ വാർഡ് അടക്കമുള്ളവർ ഉള്ള സാക്ഷി പറയാനെത്തുന്നവർ ഒക്കെ തന്നെ കൃത്യമായതുകൊണ്ട് തന്നെ ഈ 6 ഇടതു നേതാക്കന്മാരും ജയിലിൽ പോകുമെന്ന് ഉറപ്പ് തന്നെയാണ്.